നമസ്കാരം. വോട്ട് പെട്ടിയിലായിട്ടും എടുത്ത പണിക്ക് കൂലി കിട്ടിയില്ലെന്ന മട്ടിൽ നിൽക്കുകയാണ് കേരളത്തിലെ പ്രബല മുന്നണികൾ. LDF, UDF, NDA മുന്നണികൾക്ക് ആശങ്ക സമ്മാനിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൽ. ഇതുവരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 70.35% മാത്രമാണ് പോളിംഗ് നടന്നത്. കുറഞ്ഞ പോളിംഗ് നിരക്ക് സംസ്ഥാനത്തെ ട്രെൻഡിന്റെ സൂചന നൽകുന്നുണ്ടോ എന്നാണ് അവരിപ്പോൾ പരിശോധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 1980 മുതൽ ഇതുവരെയുള്ള പോളിംഗ് ശതമാനത്തിൽ വന്ന മാറ്റവും മുന്നണികൾക്ക് ലഭിച്ച സീറ്റുകളും മുന്നിൽ വെച്ചാണ് കണക്കുകൂട്ടൽ പുരോഗമിക്കുന്നത്. 1980 62.16% പോളിംഗ് നടന്നപ്പോൾ LDF 12 UDF 8 സീറ്റുകൾ നേടി. 1984 77.13% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ UDF 17 LDF 3 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. 1989 പൊതു തെരഞ്ഞെടുപ്പിൽ 79.3% വോട്ടുകളാണ് കേരളത്തിൽ പെട്ടിയിൽ വീണത്. UDF 17 LDF 3 എന്ന നില അന്ന് തുടർന്നു. 1991 73.32% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ UDF 16 LDF 4 എന്ന നിലയിൽ വോട്ടെണ്ണൽ അവസാനിച്ചു. 1996 71.11% പോളിംഗ്. 10 സീറ്റുകളുമായി ഇരു മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചു. 1998 70.66% വോട്ടിംഗിൽ UDF 11 LDF 9 എന്നിങ്ങനെയായിരുന്നു ഫലം. 1999 70.19% വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ സീറ്റ് നിലയിൽ വലിയ മാറ്റമുണ്ടായില്ല. UDF 11 LDF 9 എന്നായിരുന്നു അന്നത്തെ സ്ഥിതി. ഇടത് തരംഗമുണ്ടായ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71.45% വോട്ടുണ്ടായപ്പോൾ LDF 18 സീറ്റുകൾ തൂത്തുവാരി. എന്നാൽ 73.38% പേർ വോട്ട് ചെയ്ത 2009 16 സീറ്റുകളുമായി UDF തിരിച്ചു വന്നു. LDF 4 ജയങ്ങളിൽ ഒതുങ്ങി. 2014 73.94% വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ UDF 12 LDF 8 എന്നിങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. UDF തരംഗം കണ്ട 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളും മുന്നണി വാരിയപ്പോൾ LDF ആലപ്പുഴയിലെ ഒറ്റ വിജയത്തിൽ ഒതുങ്ങി എന്നതാണ് ചരിത്രം. ഇത്തവണ ഏകദേശം 7% പോളിംഗ് കുറഞ്ഞത് ചരിത്രം വെച്ച് നോക്കിയാൽ അത് ഇടത് വലത് മുന്നണികളെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന ഘടകം തന്നെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനത്തിൽ കനത്ത ഇടിവുണ്ടായത് മുന്നണികളെ കുഴക്കുന്നുണ്ട്. 2019 പൊതു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 7% കുറവ് വോട്ടുകളാണ് ഇക്കുറി സംസ്ഥാനത്ത് പോൾ ചെയ്തത്. കനത്ത ചൂടിനൊപ്പം മറ്റെന്തെങ്കിലും ഘടകം പോളിംഗിനെ സാരമായി ബാധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. 40 നീണ്ട വാശിയേറിയ പ്രചാരണത്തിനാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ സാക്ഷ്യം വഹിച്ചത്. LDF UDF NDA ശക്തമായി പ്രചാരണം നടത്തിയിരുന്നു. മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയും ഉണ്ടായിരുന്നു. ദേശീയ നേതാക്കളും മന്ത്രിമാരും അടക്കം മത്സരിച്ചതോടെ തെരഞ്ഞെടുപ്പ് വാശി വല്ലാതെ ഉയരുകയും ചെയ്തു. എന്നാൽ പോളിംഗ് ദിനം കേരളം എല്ലാ പ്രതീക്ഷകളെയും തകർത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കുമെന്ന് തോന്നിച്ച സ്ഥാനത്ത് ഇത്തവണ പോളിംഗിൽ 7% കുറവുണ്ടായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77.84 ആയിരുന്നു പോളിംഗ് ശതമാനം. എങ്കിൽ 2024 ഇതുവരെ പുറത്തുവിട്ട ഔദ്യോഗിക കണക്ക് പ്രകാരം 70.35% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനത്തിലെ ഈ കുറവ് ഒട്ടും ബാധിക്കില്ലെന്നാണ് മൂന്ന് മുന്നണികളുടെയും അവകാശവാദം. കേന്ദ്രത്തിൽ ഹാട്രിക് ലക്ഷ്യമിടുന്ന NDA കേരളത്തിൽ നാളിതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ലെങ്കിലും ഇത്തവണ സജീവമായി അവരും പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. വയനാട്ടിലെ സ്ഥാനാർത്ഥി കൂടിയായ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം UDF ക്യാമ്പിനും ഒരിക്കൽ കൂടി ആവേശമായി. അതേസമയം ഭരണവിരുദ്ധ സാധ്യത അടക്കമുള്ള പല പ്രതിസന്ധികൾക്കിടയിലും LDFും ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിൽ പോലും പോളിംഗ് കുറഞ്ഞു എന്നതാണ് ഏറ്റവും രസകരം. എന്തായാലും പോളിംഗ് ശതമാനത്തിലെ കുറവ് ആരെ തുണയ്ക്കും ആരെ പിണക്കുമെന്ന് ജൂൺ 4 അറിയാം.